ഹൈ എവരിവൺ, ഷാമ ട്രഡീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ശനിയാഴ്ച നമുക്ക് കുറച്ച് തിരക്കുകളുണ്ടായതിൻ്റെ പേരിലാണ് വീഡിയോ ഇടാൻ പറ്റാത്തത്. മാക്സിമം എല്ലാ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ റെഗുലറായിട്ട് വീഡിയോ ഇടാനായിട്ട് ശ്രദ്ധിച്ച് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പെന്നി സ്റ്റോക്കിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഈ ഒരു പെന്നി സ്റ്റോക്ക് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ പെട്ടുവാനുള്ള സാധ്യത 90%. അതെന്തുകൊണ്ടാണ്, ഏതാണ് ഈ പെന്നി സ്റ്റോക്ക് മുതലായ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രസൻറ്റേഷനിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കണ്ട ഒന്ന് രണ്ട് കമൻറ്റുകൾ എന്തുകൊണ്ട് ബ്രേക്ക് ഔട്ടുള്ള സ്റ്റോക്കുകൾ നമ്മൾ പരിഗണിക്കുന്നില്ല എന്നൊക്കെ കണ്ടു. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രേക്ക് ഔട്ടുള്ള സ്റ്റോക്കുകളെ പറ്റി നമ്മൾ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളത് നോക്കുമ്പോൾ, അതായത് മാർക്കറ്റിൽ എക്സ്പീരിയൻസ് കുറഞ്ഞവരെ പറ്റിയിട്ടാണ് പറയുന്നത്, നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം. ഇത് ബ്രേക്ക് ഔട്ട് കൺഫേം ആണോ, ഇതിനകത്ത് എൻട്രി എടുക്കാവോ? അപ്പോൾ ചിലരൊക്കെ ഒരു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് കാരണം എൻട്രി എടുക്കും, പെട്ടെന്ന് ആ സ്റ്റോക്ക് താഴേക്ക് ഒന്ന് സ്റ്റോപ്പ് ലോസ് ഇറ്റാവാനൊക്കെ സാധ്യതയുണ്ട്. അതായത് എക്സ്പീരിയൻസ് കുറഞ്ഞവർക്ക് ബ്രേക്ക് ഔട്ട് ട്രേഡുകൾ ചെയ്യുക എന്നത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഇപ്പോൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഓവർ സോൾഡ് ആയിട്ടുള്ള, ഇനി അതിനകത്തൊന്നും അധികം ഇടിഞ്ഞു വീഴാൻ താഴേക്ക് പോരാൻ സാധ്യത ഇല്ലാത്ത ഷെയർസിനെ പറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡൗട്ട് ചോദിച്ചത് വളരെ നല്ല ഡൗട്ട് തന്നെയായിരുന്നു, അത് ക്ലിയർ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ സ്റ്റോക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നോർമലി ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പരിഗണിക്കുക? നമ്മൾ ആദ്യം മാർക്കറ്റ് ക്യാപ്പ് നോക്കും, ROC, ROE നോക്കും. അപ്പോൾ ROC ഒരു 14% ഉള്ള ഈ സ്റ്റോക്കിനുണ്ട്. അപ്പോൾ ROC കൊള്ളാമെന്ന് കാണുമ്പോൾ നമ്മൾ ബെറ്ററായുള്ള സ്റ്റോക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ പ്രൊമോട്ടർ ഹോൾഡിംഗ് കാര്യങ്ങളിലേക്ക് വരും. അപ്പോൾ അതിനകത്തൊരു 55% നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പ്രോഫിറ്റ് നോക്കും, 2021 വരെ ലോസ് മേക്കിംഗ് ആയിരുന്ന കമ്പനി 2022-ലും 2023-ലും വളരെ പെട്ടെന്ന് ഒരു ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ എന്താ, നമ്മൾ പിന്നെ കൂടുതൽ ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് പോവാതെ നമ്മൾ ആ ഷെയറിൽ ഒരു എൻട്രി എടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ എൻട്രി എടുത്ത് നമ്മൾ പെടാനായിട്ടുള്ള സാധ്യതയാണ് ഈ സ്റ്റോക്കിലുള്ളത്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ഒരു ടേൺ അറൗണ്ട് സ്റ്റോറി ആയിട്ട് തോന്നുകയും, പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുമ്പോൾ അതിലൊരു ട്രാപ്പ് ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ഇതുപോലത്തെ ഒത്തിരി ഷെയറുകളുണ്ട്. അപ്പോൾ നമ്മൾ ഷെയർ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു അനാലിസിസ് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ചാർട്ടിങ് അല്ലെങ്കിൽ സ്ക്രീനറിലൊക്കെ ടേൺ അറൗണ്ട് സ്റ്റോറീസ്, അതായത് ലോസ് ടു പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനീസ് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കമ്പനികൾ ലിസ്റ്റിൽ വരും. അപ്പോൾ അതിനകത്ത് അങ്ങനെ വരുന്ന കമ്പനികളിൽ നമ്മൾ ചാടിക്കേറി എൻട്രി എടുക്കാതെ എങ്ങനെയാണ് അവർക്ക് ആ പ്രോഫിറ്റിലേക്ക് എത്താൻ സാധിച്ചത് മുതലായ വഴികളൂടി നോക്കുന്നത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമായിരിക്കും. അതിനെപ്പറ്റി സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്ന സ്റ്റോക്കുകളെല്ലാം തന്നെ പ്യുവർലി സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളുടെ രീതിയിൽ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക. അപ്പോൾ നമുക്കിനി നേരെ പ്രസൻറ്റേഷനിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഈ സ്റ്റോക്ക് ഏതാണെന്നും അതിൻ്റെ ഡീറ്റെയിലൊക്കെ പറയുന്നതിന് മുന്നേ ഞാൻ ക്ലിയർ ആയിട്ടൊരു കാര്യം പറയാം. നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും, നമ്മൾ സംസാരിക്കുന്ന എല്ലാ സ്റ്റോക്കുകളും പ്യുവർലി സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങളുടേതായ രീതിയിൽ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം അതിനകത്ത് ബയ്യോ സെല്ലോ ഡിസ്റ്റൻസ് ഒക്കെ എടുക്കുക. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, എന്നാലും നിങ്ങളൊന്നും കൂടി ശ്രദ്ധിക്കുക. നമ്മളൊരു സ്റ്റോക്ക് പറയുമ്പോൾ അതിൻ്റെ സപ്പോർട്ട് ലെവലുകൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ സപ്പോർട്ട് ലെവലുകളിൽ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പലർക്കും വാരിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു ടെൻഷനും കൺഫ്യൂഷനൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഷെയർ മാർക്കറ്റിൽ നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ പൈസ ലഭിക്കൂ, അതല്ലെങ്കിൽ ഏത് സ്റ്റോക്ക് വാങ്ങിച്ചാലും എന്നും നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാനിപ്പോഴും വാരി എൽ സി അടിക്കുന്ന ദിവസങ്ങളിൽ ഒന്നോ രണ്ടോ ക്വാണ്ടിറ്റിയൊക്കെ വെച്ചിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്തായാലും നല്ല ക്വാളിറ്റിയുള്ളൊരു ഷെയർ തന്നെയാണ്, തിരിച്ചു വരും. കുറേ ഓഡിയോൻ്റെ ക്ഷീണം സ്റ്റോക്ക് കാണിക്കും, പക്ഷെ അത് വീണ്ടും മുകളിലേക്ക് പോകുന്ന ദിവസങ്ങൾ ഒത്തിരി വിദൂരമല്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇനിവേ, ഞാൻ സ്ഥിരമായിട്ട് എപ്പോഴും നമ്മളിങ്ങനെ കമ്പനി അനലൈസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെയാണ് കമ്പനിയുടെ പേരാണ് ഇവിടെ എഴുതി കാണിക്കാറ്. ഇത്തവണ ഈ കമ്പനിയുടെ പേര് നമ്മൾ വീഡിയോൻ്റെ ഇടയിലേ കാണിക്കുകയുള്ളൂ. പേര് കാണാൻ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ പോകേണ്ട. വീഡിയോൻ്റെ അവസാനം അല്ല, ഈ വീഡിയോൻ്റെ ഇടയിലാണ് ഈ പേര് കാണിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ഒരു റീസൺ ഉണ്ട്. കാരണം ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രത്യേകത, നമ്മൾ പെട്ടെന്ന് അതിൻ്റെ ഇതിൻ്റെ ഒരു ഇയർലി പ്രോഫിറ്റ് അല്ലെങ്കിൽ റവന്യൂ അനാലിസിസ് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഒരു ടേൺ അറൗണ്ട് സ്റ്റോറി ആണോ എന്ന് തോന്നും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ടേൺ അറൗണ്ട് സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാമെന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. കുറേ കൊല്ലങ്ങളായിട്ട് ലോസ് മേക്കിംഗ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി പെട്ടെന്ന് റീസെൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ക്വാർട്ടറുകളിൽ വളരെ അവിശ്വസനീയമായ ഗ്രോത്ത് കാണിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു -500 അല്ലെങ്കിൽ 500 കോടിയൊക്കെ ലോസിലുണ്ടായിരുന്ന ഒരു കമ്പനിയിൽ 1000 അല്ലെങ്കിൽ 2000 കോടിയൊക്കെ പ്രോഫിറ്റ് വരുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് ഫിനാൻഷ്യൽ ഇയറിലാണ് പ്രോഫിറ്റ് കാണിക്കുന്നു. അപ്പോൾ നമ്മളെന്താ നോർമലി ചെയ്യുക? ഓക്കെ, ഇവൻ എന്തെങ്കിലും നല്ലൊരു ബിസിനസ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഈ ഒരു ഗ്രോത്ത് വരുന്നതെന്ന് കണ്ടിട്ട് ആ സ്റ്റോക്കിൽ നമ്മൾ ചാടിക്കേറി വാങ്ങിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ
ടേൺ അറൗണ്ട് സ്റ്റോറി എന്നുള്ള രീതിയിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ പൈസ പോകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കമ്പനിയുടെ പേര് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ ഒക്കെ എൻ്റെ പോർട്ട്ഫോളിയോയിലുണ്ടോ, അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കാൻ വെച്ചിരിക്കുന്ന വാച്ച് ലിസ്റ്റിലുണ്ടോ, ഉണ്ടെങ്കിൽ കളഞ്ഞേക്കാമെന്ന് കരുതും. പക്ഷേ ഇതുപോലത്തെ മറ്റുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ പോയി പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ മിസ്സാവാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഈ സ്റ്റോക്കിനെ പറ്റി മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റോക്കുകൾ നിങ്ങൾ പെട്ടെന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് വേണം അതിനകത്ത് ഒരു ഡിസിഷൻ എടുക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഓപ്പറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് സെഗ്മെൻറ്റുകളാണുള്ളത്. ഒന്ന് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് സർവീസ്, ദെൻ മാൻ പവർ ആൻഡ് കൺസൾട്ടൻസി സർവീസ്, അടുത്തത് ഇൻസിഡൻ്റൽ സർവീസസ് എന്ന് പറയും. ഈ ഇൻസിഡൻ്റൽ സർവീസസ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ, ഇൻഷുറൻസ്, അതുപോലെ ഇൻസ്റ്റാളേഷൻ, ടെക്നിക്കൽ സപ്പോർട്ട്, അതുപോലെ ട്രെയിനിങ് മുതലായവയൊക്കെയാണ് ഈ ഇൻസിഡൻ്റൽ സർവീസസ് എന്ന് പറയുന്നത്. ഇവർ ഏതൊക്കെ സർവീസസ് ആണ്, ഐ മീൻ ഏതൊക്കെ ഇൻഡസ്ട്രീസിനെയാണ് സർവേ ചെയ്യുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ പ്ലാന്റ് ബിസിനസ് നടത്തുന്ന കമ്പനികൾ, എയർപോർട്ടുകൾ, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ. ഇതിൽ ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നത് മെയിനായിട്ട് ഹൈവേ ബിൽഡ് ചെയ്യുന്ന കമ്പനികളാണ് കേട്ടോ. നമ്മുടെ NHAI അതുപോലെ തന്നെയുള്ള ഹൈവേ ബിൽഡ് ചെയ്യുന്ന കമ്പനികൾക്കാണ് ഇവർ സേവനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് എൻ്റെ ഒരു അറിവ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഒരു എയർപോർട്ട് ഇവർ നിലവിൽ ലീസിന് എടുത്തിട്ടും ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞ ഇവരുടെ വളരെ മികച്ചതെന്ന് നമുക്ക് തോന്നുന്ന ഫിനാൻഷ്യൽസ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2024 റിസൾട്ട് വന്നിട്ടില്ല. എനിവേ 20 വരെ കമ്പനി എന്തായിരുന്നു, ലോസ് മേക്കിംഗ് ആയിരുന്നു അല്ലേ. 500 കോടി, 300 കോടി, 1545 കോടി, 935 കോടി. അപ്പോൾ കഴിഞ്ഞ 4 കൊല്ലം ഇത് ലോസായിരുന്ന കമ്പനി പെട്ടെന്ന് 2022-ലും 2023-ലും എന്ത് സംഭവിച്ചു, ഹ്യൂജ് പ്രോഫിറ്റാണ് വന്നത് അല്ലേ. 937 കോടി രൂപ ലോസിൽ നിന്ന് 2636 കോടി രൂപ പ്രോഫിറ്റിലേക്ക് 2022 വന്നു. 2023-ലായപ്പോഴത്തേക്കും അത് 3071 കോടി രൂപ പ്രോഫിറ്റിലേക്ക് എത്തി. റവന്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2018-ലും 2019-ലും മികച്ച റവന്യൂ ആയിരുന്നു. അതിനുശേഷം റവന്യൂ വളരെ ഡിപ്പിലേക്ക് വന്നു. പിന്നീട് ഗ്രാജുവലായിട്ട് ഇത് ഇൻക്രീസ് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ ഫിനാൻഷ്യൽ ഇയറിലും എന്ത് സംഭവിക്കുന്നുണ്ട്, റവന്യൂ കൂടുന്നു, അതുകൊണ്ട് പ്രോഫിറ്റ് കൂടി വരുന്നു, സ്വാഭാവികം. അതുപോലെ തന്നെ FY 2023-ൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2022-നേക്കാളും റവന്യൂ ഉണ്ട്, അതുപോലെ തന്നെ പ്രോഫിറ്റും 2022-നേക്കാളും കൂടിയിട്ടുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ എന്തായാലും ഫിനാൻഷ്യൽസ് ഗുഡാണ്, നമ്മൾ ഈ കമ്പനിയിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യണം. വരുന്ന 2-3 ഫിനാൻഷ്യൽ ഇയറുകളിൽ ഇതിനേക്കാളും ബെറ്റർ റിസൾട്ടൊക്കെ ഈ കമ്പനിക്ക് വരും. അങ്ങനെ നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ഒരു മൾട്ടി ബാഗർ റിട്ടേൺ തരാനായിട്ട് ഈ 11 രൂപയുള്ള കമ്പനിക്ക് സാധിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുക. ആയിരിക്കും അങ്ങനെ തന്നെയാണ് ഇത് തോന്നിയത്. ഈ കമ്പനി വേറെ എവിടെ നിന്നും കിട്ടിയതല്ല, റീസെൻ്റായിട്ട് ഞാൻ ചെയ്ത വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു സുഹൃത്ത് ഈ കമ്പനിയെ പറ്റി ചോദിച്ചതാണ്. അപ്പോൾ അങ്ങനെ കമൻറ്റിൽ വരുന്ന എല്ലാ കമ്പനികളും ഞാൻ ജസ്റ്റ് എടുത്ത് ചെക്ക് ചെയ്യാറുണ്ട്. കാരണം കൊള്ളാവുന്നതാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഷെയർ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ എടുത്ത് ചെക്ക് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ പ്രോഫിറ്റ് ഞാൻ പെട്ടെന്ന് കൊണ്ട് ഞാൻ വളരെ ഇമ്പ്രസ്ഡായി. പക്ഷേ പിന്നെ ഞാനിത് നോക്കിയത് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു 2 കൊല്ലമായിട്ട് ഇവരുടെ പ്രോഫിറ്റിന് ഇത്ര ഗ്രോത്ത് വന്നതാണ്. അപ്പോൾ അതിന് ഞാൻ സ്റ്റഡി ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവരുടെ റേഷ്യൂസ് നോക്കി. അപ്പോൾ റേഷ്യൂസ് നോക്കിയപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഇമ്പ്രസീവ് സംഭവം റേഷ്യൂസിൽ കാണാനില്ല. ഡിവിഡൻഡ് ഒന്നും കൊടുക്കുന്നില്ല, DBA റേഷ്യൂ ഇല്ല, PE ratio വളരെ ഒരു അണ്ടർസോൾഡ് അല്ലെങ്കിൽ അണ്ടർ വാല്യൂഡ് കമ്പനി ആയിട്ട് പറയാൻ പറ്റും. ഫേസ് വാല്യൂ 1 രൂപയുള്ള ഷെയറിനാണ് 11 രൂപ കോസ്റ്റ്. ROCE 14 ഉള്ളൂ, ROE റിട്ടേൺ ഓൺ ROE 0 അല്ലെങ്കിൽ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ കമ്പനിക്ക് എന്തോ ഒരു ഫണ്ടമെൻ്റലി പ്രശ്നം ഉണ്ടെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി. പോലെ അതിന് മാർക്കറ്റ് ക്യാപ്പ് ആണെങ്കിൽ വളരെ കുറവും. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചത് എന്താണ് ഈ പ്രശ്നം കണ്ടുപിടിക്കേണ്ടത്. അതിന് ഞാൻ നേരെ പോയത് കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടുകളിലേക്കാണ്. ഓക്കെ, കാരണം FY 2024 റിസൾട്ട് വന്നിട്ടില്ല. അപ്പോൾ ഈ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 3 ക്വാർട്ടർ അനലൈസ് ചെയ്താൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ FY 2024 പറ്റി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ FY 2023 നമുക്കുള്ള എത്ര ക്വാർട്ടറുകളാണ്, 4 ക്വാർട്ടർ വരെ അല്ലേ, മാർച്ച്, ഡിസംബർ, സെപ്റ്റംബർ, ജൂൺ. അത് വെച്ച് അനലൈസ് ചെയ്തപ്പോൾ ഇവിടെ ഡിസംബർ ക്വാർട്ടറിൽ മാത്രമാണ് പ്രോഫിറ്റ് 3400 കോടി രൂപ വന്നിരിക്കുന്നത്. ബാക്കി മാർച്ചിൽ ലോസായിരുന്നു, ജൂണിൽ ലോസായിരുന്നു, സെപ്റ്റംബറിൽ ഒരു ചെറിയൊരു പ്രോഫിറ്റ് മേക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്തു, 22-ലത്തെ കൂടി അനലൈസ് ചെയ്തു. 22-ൽ വരുമ്പോൾ മാർച്ച്, ഡിസംബർ, സെപ്റ്റംബർ, ജൂൺ, സെപ്റ്റംബർ ക്വാർട്ടറിൽ മാത്രമാണ് ഇവിടെ ഒരു വലിയൊരു പ്രോഫിറ്റ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഓക്കെ, ഡിസംബറിൽ വെറും 220 കോടി രൂപ, മാർച്ചിൽ 96 കോടി രൂപ, ജൂൺ ക്വാർട്ടറിൽ ലോസായിരുന്നു. അപ്പോൾ വെറും 2 ക്വാർട്ടറുകളിൽ മാത്രമാണ് ഈ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ FY 2023 നോക്കി. 2023 എന്തൊക്കെയാണ് സംഭവിക്കുക, ജൂണ്, സെപ്റ്റംബർ, ഡിസംബർ, മാർച്ചിലത്തെ റിസൾട്ട് വരാനുണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഒരു ജമ്പ് ഇവിടെ കാണുന്നില്ല. മേ ബി ഇനി മാർച്ചിൽ വരുമ്പോൾ ഈ ഒരു ജമ്പ് വന്നേക്കാം, ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. എനിവേ, നെക്സ്റ്റ് തിങ്ക്, എന്തുകൊണ്ടാണ് ഈ ഒരു 2 ക്വാർട്ടറുകളിൽ മാത്രം കമ്പനി ഇത്ര മികച്ച രീതിയിൽ പെർഫോം ചെയ്തത്?
അതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ സെയിൽസ് കൂടി ഒന്ന് നോക്കി. അപ്പോൾ സെയിൽസ് ഇവിടെ നോക്കി, സെയിൽസ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 4 ക്വാർട്ടറുകളിലും ഓൾമോസ്റ്റ് സെയിം സെയിൽസാണ്. മാർച്ചിൽ സെയിൽസ് വളരെയധികം കൂടിയിട്ടുണ്ട്, പക്ഷേ മാർച്ചിലല്ല ഇവിടെ പ്രോഫിറ്റിൽ ജമ്പ് വന്നിരിക്കുന്നത്, സെപ്റ്റംബറിലാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഈ FY23 ഫിനാൻഷ്യൽ ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും സെപ്റ്റംബറിലാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്നിരിക്കുന്നത്, പക്ഷേ പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എപ്പോഴാണ്, ഡിസംബറിലാണ്. അപ്പോൾ എന്തോ ഒരു തരികിട പരിപാടിയാണെന്ന് എനിക്ക് ഡൗട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അദർ ഇൻകം എന്ന് പറയുന്ന സംഭവം ഒന്ന് ചെക്ക് ചെയ്തത്. കാരണം ഇവിടെ കാണിക്കുന്ന പ്രോഫിറ്റ് വന്നിരിക്കുന്നത് എവിടെയാണ്, അദർ ഇൻകത്തിലാണ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലല്ല അല്ലേ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലല്ല, അദർ ഇൻകത്തിലാണ്. ആ അദർ ഇൻകം എന്താന്ന് നോക്കിയപ്പോഴാണ് എക്സെപ്ഷണൽ ഐറ്റംസ് എന്ന് പറഞ്ഞൊരു സംഭവത്തിൻ്റെ അടിയിലാണ് ഈ പൈസ കിടക്കുന്നത്. അതായത് ഇവരുടെ കയ്യിലുള്ള ഏതെങ്കിലും ഹോൾഡിങ്സ് ഒന്നെങ്കിൽ വിറ്റിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി ഇവർ വിറ്റിട്ടുണ്ടാവണം. അങ്ങനെ കിട്ടിയ ഇൻകമാണ് ഇവിടെ ഇവർ പ്രോഫിറ്റാക്കി കാണിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളെപ്പോലത്തെ സാധാ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, ഈ കമ്പനി ടേൺ അറൗണ്ടായി ലോസിൽ നിന്ന് പ്രോഫിറ്റിലേക്ക് വന്നു എന്ന് കരുതിയിട്ട് ഈ കമ്പനിയിൽ നമ്മൾ ചാടിക്കയറി ഇൻവെസ്റ്റ് ചെയ്യും, നമ്മൾ പെട്ടുപോകും അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ കമ്പനികൾ ഇഷ്ടംപോലെ ഉണ്ട്. പല ഹിന്ദിക്കാരുടെ യൂട്യൂബ് ചാനലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഭയങ്കരമായിട്ട് ടേൺ അറൗണ്ട് സ്റ്റോറി അങ്ങനെ ഇങ്ങനെ. നമ്മൾ ഇപ്പോൾ ഹിന്ദിക്കാരെന്നല്ല, ഞാൻ ഉൾപ്പെടെ ഒരു സ്റ്റോക്കിനെ പറ്റി പറഞ്ഞാൽ പോലും നിങ്ങൾ ഇങ്ങനത്തെ രീതിയിൽ അതിനെ കീറി മുറിച്ച് ഒത്തിരി ഒന്നും പോകണ്ട, വളരെ ഈസി ആയിട്ട് ഈ ഡാറ്റാസ് ഒക്കെ കിട്ടും, പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും പെടുമോ ഇല്ലയോ എന്ന്. അടുത്ത കാര്യങ്ങളിലേക്ക് നോക്കി, റിസർവ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. റിസർവ്സ് ഇരിഞ്ഞ് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. FY23 മാത്രം റിസർവ് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ലോസിൽ തന്നെയാണ്. ബോറോയിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി കുറച്ച് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചെറിയൊരു പോസിറ്റീവ് ഫാക്ടറാണ് ഈ കമ്പനിയെ സംബന്ധിച്ചോളം. റിസർവ് -3000 ഒക്കെ ഉണ്ടായിരുന്നത് -1300 കുറച്ച്, അതേപോലെ കടബാധ്യത 5800 കോടിയിലേക്ക് കുറച്ചിട്ടുണ്ട്. ഇത് മാത്രമാണ് ഈ കമ്പനിയെ പറ്റി ചെറിയൊരു പോസിറ്റീവ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനത്തെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കമ്പനികൾ കണ്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും എപ്പോഴും ഉചിതമായിട്ടുള്ള കാര്യം. ഇനി ഒരു ഫാക്ടറും കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, ഇവരുടെ ബിസിനസ് എന്താണെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ടുള്ളത് രണ്ട് ബിസിനസ്സാണ് കണ്ടെത്താൻ സാധിച്ചത്, ഒന്ന് എനർജിയും രണ്ട് ട്രാൻസ്പോർട്ടേഷനും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനർജി എന്ന് പറയുന്നത് ഇവർക്ക് പവർ പ്ലാന്റുകളുണ്ട് എന്ന് പറയുന്നു, ഗ്യാസ് നാഫ്താ ബ്ലേസ്ഡ് ഉണ്ട്, അതുപോലെ കോൾ ബേസ്ഡ് ഉള്ള തെർമൽ പവർ പ്ലാന്റ് ഉണ്ട്, ഹൈഡ്രോ പവർ പ്ലാന്റുകളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇവർക്ക് ഇൻകം കിട്ടുന്നുണ്ട്. അടുത്തത് ജയ്പൂർ കിഷൻഗ്ര എന്ന് പറയുന്ന ഒരു 524 കിലോമീറ്റർ വരുന്ന എക്സ്പ്രസ് ഹൈവേ രാജസ്ഥാനിലുള്ള പ്രോജക്റ്റ് ഇവരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് അതിനകത്ത് എന്നുള്ള ടോൾ കളക്ഷൻ അവരുടെ മെയിനായിട്ട് ലിങ്കുമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ 2023 ഇവരുടെ ടോൾ കളക്ട് ചെയ്യാനുള്ള എഗ്രിമെൻറ്റ് തീരുകയും അതിനുശേഷം PNHAI ഡയറക്റ്റാണ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നാച്ചുറലി പറയുകയാണെങ്കിൽ ഇവർക്ക് നിലവിൽ ബിസിനസ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവരുടെ എയർപോർട്ട് സെക്ടറിലെ ബിസിനസ് ഏതാണ്ട് ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എനർജി സോഴ്സസ് ഇവർക്ക് എന്താണ്, സോളാർ പ്രോജക്റ്റുകളില്ല. അപ്പോൾ നിലവിൽ സോളാർ പ്രോജക്റ്റുകളെയും അല്ലെങ്കിൽ നമ്മുടെ വിൻഡ് എനർജി പവർ പ്ലാന്റുകളെയൊക്കെയാണ് നമ്മുടെ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലും ഇവരുടെ ബിസിനസ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും GVK പവർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഒരിക്കലും ഒരു ടേൺ അറൗണ്ട് സ്റ്റോറിയല്ല. നിങ്ങൾ വളരെയധികം ട്രാപ്പായി പോകാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. പക്ഷേ ഇതിനകത്ത് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യതയുണ്ട്. നമ്മൾ മുന്നേ ഈ കമ്പനി ഒരു 9 രൂപയിലൊക്കെ റെക്കമെൻഡ് ചെയ്തിരുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഒരു വീക്ക്ലി വീഡിയോസിലായിരിക്കും, അല്ലാതെ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ടില്ല. ചാർട്ട് കണ്ട് റെക്കമെൻഡ് ചെയ്തതായിരിക്കും. എനിവേ നമ്മുടെ ആ റേറ്റിൽ നിന്ന് 17 രൂപ വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 50% അടുത്ത് പ്രോഫിറ്റ് ഇത് വാങ്ങിച്ചവർ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു എന്തോ 2 രൂപ 3 രൂപ എന്തോ കൂടി ഇപ്പോൾ വിറ്റിയിരുന്നു. ഇനി അത് ട്രേഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ് മാത്രമാണ് പറയുന്നത്, വളരെ റിസ്ക്കിയാണ്, അവോയ്ഡ് ചെയ്താണ് ഏറ്റവും നല്ലത്. ഒരു 9 രൂപ 50 പൈസയിലൊക്കെ നമുക്ക് വാങ്ങിക്കാം, ഒരു 10 രൂപ അതായത് ഒരു 1.5 രൂപയൊക്കെ പ്രോഫിറ്റിന് അത് കിട്ടും. ഇനി എങ്ങാനും ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 50% അടുത്ത് പ്രോഫിറ്റ് കിട്ടും. പക്ഷേ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ എൻറ്റയർ ക്യാപിറ്റൽ ആയിരിക്കും. സോ പെന്നി സ്റ്റോക്കുകളെ തേടി നടക്കുന്നവർ ഇങ്ങനത്തെ കമ്പനികളൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം ചാടിക്കയറ് അല്ലെങ്കിൽ നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിലും മോശമാണ്, 44% പബ്ലിക്, FIADA ഒക്കെ നാമം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കമ്പനികളെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് എൻ്റെ ഫ്രാഞ്ചൈസിയിൽ ഏഞ്ചൽ ബ്രോക്കിങ്ങിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൽ ട്രേഡ് ചെയ്യാണ് വേണ്ടത്. ട്രേഡ് ചെയ്യാത്തവർ നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് ഗ്രാജുവലി റിമൂവ് ചെയ്യും. കാരണം ക്വാളിറ്റി മെമ്പേഴ്സിനെ മാത്രം നമുക്ക് ഗ്രൂപ്പിൽ ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലയൻറ്റ് കോഡ് ഈ നമ്പറിലേക്ക് വാട്സാപ്പ് അയക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്ന അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള കമ്പനിയുടെ അതിൻ്റെ ഓൾ ടൈം ആവറേജ് മീഡിയനേക്കാളും താഴെ PE റേഷ്യോയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. മിസ് ചെയ്യാതിരിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.